തിരികെ സ്കൂളിലേക്ക് ക്യാമ്പയിന്റെ ഭാഗമായി കാണക്കാരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസിന്റെ ആറാമത് ബാച്ച് അയൽക്കൂട്ട അംഗങ്ങൾ തിരികെ സ്കൂളിലെത്തി. കടപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിതാക്കളായി അയൽക്കൂട്ട വനിതകൾ എത്തിയത്. രാവിലെ 9:30 അസംബ്ലിയോട് കൂടി ക്ലാസുകൾക്ക് തുടക്കമായി. അസംബ്ലിയിൽ കുടുംബശ്രീയുടെ മുദ്രഗീതം ആലപിച്ചു. വാർഡ് മെമ്പർ അംബിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ചാം വാർഡ് മെമ്പർ സാംകുമാർ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സിഡിഎസ് ചെയർപേഴ്സൺ സൗമ്യ സന്തോഷ് സ്വാഗതം പറഞ്ഞു. ഡിപിഎം പ്രശാന്ത് ശിവൻ, സിഡിഎസ് മെമ്പർമാരായ ഓമന ശശി, ശോഭന കുമാരി, എഡിഎസ് ഭാരവാഹികളായ സിന്ധു അജി, സിന്ധു അരളപ്പൻ, ഉഷസ് രാജേഷ്, മോഹന കുമാരി, സിഡിഎസ് അക്കൗണ്ടന്റ് സുനിത വി നായർ, ബ്ലോക്ക് കോർഡിനേറ്റർ ഐശ്വര്യ ദേവിരാജ് എന്നിവർ പങ്കെടുത്തു. സിഡിഎസ് ചെയർപേഴ്സൺ സൗമ്യ സന്തോഷാണ് പ്രധാന അധ്യാപിക. തിരികെ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീയുടെ അയൽക്കൂട്ടങ്ങളുടെ രൂപീകരണം മുതൽ ഇന്ന് എത്തിയിരിക്കുന്ന ഡിജിറ്റൽ കാലം വരെയുള്ള 5 വിഷയങ്ങളായിട്ടാണ് ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഉപജീവനം ആദ്യം സംഘടന അയൽക്കൂട്ടത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് ഉപജീവനം, ജീവിത കുടുംബജീവിത ഭദ്രത, ഡിജിറ്റൽ കാലം എങ്ങനെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. രാവിലെ അസംബ്ലി തൊട്ട് വൈകുന്നേരം 4 വരെയുള്ള ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സംഘശക്തി അനുഭവ പാഠങ്ങൾ, അയൽക്കൂട്ടത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ്, ജീവിത ഭദ്രത ഞങ്ങളുടെ സന്തോഷം, ഉപജീവനം ആശയങ്ങൾ പദ്ധതികൾ, ഡിജിറ്റൽ കാലം എന്നിവയാണ് പാഠ്യവിഷയങ്ങൾ. ഇവയോരോന്നും 5 പാഠങ്ങളായി തിരിച്ചാണ് പരിശീലനം നൽകുന്നത്. 43 അയൽക്കൂട്ടങ്ങളിൽ നിന്നുമായി 500-ലധികം അയൽക്കൂട്ടമംഗങ്ങൾ തിരികെ സ്കൂളിൽ എത്തി. ഏറ്റവും പ്രായം കുറഞ്ഞ അയൽക്കൂട്ട അംഗങ്ങൾ മുതൽ പ്രായം കൂടിയ അംഗങ്ങൾ വരെ ക്ലാസുകളിൽ എത്തിയത് വേറിട്ട കാഴ്ചയായിരുന്നു. ഇന്നിവിടെ തിരികെ സ്കൂളിനെ പറ്റി ഒരു ക്ലാസ്സായിരുന്നു നടന്നത്. 2 പാഠഭാഗം ഇത്രയും സമയം കൊണ്ട് പഠിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ തിരികെ സ്കൂളിലേക്കൊന്ന് പഴയ ഞങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഓർമ്മിപ്പിക്കുകയും ഒക്കെ ഈ ഒരു ക്ലാസ്സിൽ കൂടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ പഠിച്ചിരുന്ന ഈ സ്കൂളിൽ തന്നെ ഈ തിരികെ സ്കൂളിലേക്ക് വരാൻ സാധിച്ചത് കുടുംബശ്രീയുടെ സഹായവും സഹകരണവും കൊണ്ട് മാത്രമാണ്. തിരികെ സ്കൂളിലേക്ക് എത്തുന്ന അയൽക്കൂട്ടാംഗങ്ങളെ മധുര പലഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. സ്കൂളും പരിസരവും കുരുത്തോലകളും വർണ്ണതോരണങ്ങൾ കെട്ടിയും അലങ്കരിച്ചിരുന്നു. ഐ4യു ന്യൂസ്, ഏറ്റുമാനൂർ.